हाय एल्लावर्क्कुम नमस्कारम आदि टेस्टी किचन यूट्यूब चानल एल्लावर्क्कुम स्वागतम अब नाम इवे ऐटम का मुंब इत को का पत्तनंतिट्टयुडे व्यू आणि अब तौनी अब नमुक बर्गर अगर अटी वीट रेडी नोक अगर नम्बे स्पेल ईटम पर बर्गर नमुक रेडी बर्गर रेडी आकान बण रेडी आचे अब उल्कि नाईट वेगच्छे नाम पड़ी वच अब चिकन अब चिकन वेंद चिकन चाईट अरी चिकन वेगच्चे നമ്മൾ ക്യാരറ്റും കാപ്സിക്കം തക്കാളി പച്ചമുളക് ഇത് നമ്മൾ പച്ചയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് പൊടി കിട്ടാത്ത അവസരത്തിൽ ഞാൻ എന്നും പറഞ്ഞതുപോലെ തന്നെ റസ്ക് പൊടിയോ ബണ്ണ് പൊടിയോ എന്തുവേണേ എടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ ബണ്ണ് പൊടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഉപ്പ് ഇനി ഇപ്പോ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ഇതിന്റെ മിക്സിംഗ് എന്ന് ആദ്യം കാണിക്കാം ഇവിടെ ഇപ്പോ നമ്മൾ ചേർക്കുന്നത് ഡാർക്ക് സോയാ സോസ് എന്ന് പറഞ്ഞു കിട്ടുന്ന ഇതാണ് ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം इन नाम इन कुछ उपूर चेर्ति अब या चिली सोस चेर्ति सोया सोस चेर्ति अब चिली सोस चेरते क्यों ना टोमाटो ऑलरेडी इवे अब नमुक चिली सोसा वे चिली सोस कुमार सोया सोस प्रत्येक टेस्ट एरीवि नाम वे चेक पचमुगको अब अंटल स्वल्प चिली सोस चेर्तु हाँ अब इतना कूड़े नमक नाइट कई वैच् आवश्यक उप चेर मिक्स नाम वचटों नाईट मिक्स ब्रेड कप्स कमक धारण अद पुड़ी मुकान अल अदोट चेरतीटेंगे नाईट मिक्स इन नमुक अड़ता बाकी स्टेप नोक अगर नम्बर मिक्सल या ना शिक्षा कट्लटे रीती अलग रौंडल എങ്ങനെ ആയാലും കുഴപ്പമില്ല നമ്മൾ അങ്ങനെ ആക്കിയിട്ട് ഇതേപോലെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി രണ്ട് വശം മുരിച്ച് കട്ട്ലേറ്റ് മുരിച്ചെടുക്കുന്ന പോലെ തന്നെ മുരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബർഗർ അല്ല ഇവിടെ റെഡിയാക്കി ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഫിൽ ചെയ്താ മതി അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ബണ്ണാണ് എടുത്തിരിക്കുന്നത് ഈ ബണ്ണ് ഇപ്പോ കടയിൽ നിന്ന് വാങ്ങിയതാണ് അത് ഞാൻ നേരത്തെ ഒരു ബണ്ണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ബണ്ണ് നമ്മൾ നടുക മുറിച്ചിട്ട് അതായത് കത്തി വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇവിടെ രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ രണ്ടായിട്ട് എടുത്തിരിക്കുന്ന ഈ ബണ്ണിനകത്തോട്ട് മയോണൈസ് തേക്കാണ് മയോണൈസ് തേക്കാന്ന് വെച്ചാൽ നമ്മൾ ഇത് വീട്ടിൽ തന്നെ റെഡിയാക്കിയ മയോണൈസ് ആണ് കുബൂസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ മയോണൈസിന്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ മയോണൈസ് ബണ്ണിൽ ഒന്ന് തേക്കാം ഇതേപോലെ മയോണൈസ് നമ്മൾ തേച്ചു സോസ് ഒക്കെ ഉണ്ട് നമുക്ക് സോസ് ഒക്കെ ചേർത്ത് ഇത് റെഡി ആക്കി എടുക്കാം ഇനി അതില് നമ്മൾ ഒരു ടൊമാറ്റോ ഒന്നോ രണ്ടോ നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം ടൊമാറ്റോ വെച്ചു പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആക്കിയ കട്ട്ലേറ്റ് ഇവിടെ നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചു അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം ക്യാപ്സിക്കം ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഇതിനെ ഒരു ഇലയുടെ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ക്യാബേജിന്റെ ആയതളകളായിട്ടുള്ള ഇലയൊക്കെ ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസിപ്പിയാണ് അപ്പോൾ ഒരുപാട് ഹൈ ലെവലിലുള്ള ബർഗറായിട്ടൊന്നും കരുതണ്ട സാധാരണക്കാരുടെ സാധാരണ ബർഗറായിട്ട് കരുതുക ഇത് നമ്മൾ മയോണൈസ് വീണ്ടും ഫിൽ ചെയ്തു ചീസ് ഒക്കെ വെച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചീസ് ഒക്കെ വെച്ച് കഴിക്കാം ഇവിടെ ഞാൻ കുറച്ച് ചീസ് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ചീസ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചീസ് ഒക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ചീസിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ചീസിൻ്റെ ഒരു പുളിപ്പും ഒരു ഉപ്പ് രസവും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും അപ്പോൾ ഇതിൽ വെച്ചിട്ട് നമ്മുടെ മറുവശത്തെ ഈ ബണ്ണ് അതിലും കുറച്ച് മയോണൈസും കുറച്ച് ടൊമാറ്റോ സോസോ ഇവിടെ ഇപ്പോൾ ടൊമാറ്റോ സോസ് ഒന്നും ഇരിപ്പില്ല അത് കാരണം ടൊമാറ്റോ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ ഇതിങ്ങനെ ഫില്ല് ചെയ്തു ഇങ്ങനെ ഫില്ല് ചെയ്തപ്പോൾ തന്നെ ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മുടെ ബർഗർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യണം
അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് സാധാരണക്കാർക്ക് വീട്ടിലൊക്കെ ഒരു ബർഗർ കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേക്ക് എന്തിനാ വെറുതെ കടയിൽ പോകുന്നത്, നമുക്കിത് കഴിക്കാമല്ലോ, ഇത് മതിയല്ലോ, എൻ്റെ ആവശ്യമല്ലോ. അപ്പം നമുക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി കണ്ടിട്ടെന്ന് എല്ലാവരും പരാതി പറഞ്ഞു, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ എന്നും പറയുന്നതുപോലെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ശരി, നമുക്ക് വീണ്ടും അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.